ഹലോ എഞ്ചിനീയേഴ്സ്, വെൽക്കം ടു സൈലം ടെക്നിക്കൽ. അപ്പോൾ നമ്മൾ LSED A പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഇന്ന് പുതിയൊരു സബ്ജക്റ്റുമായിട്ടാണ് എത്തിയിട്ടുള്ളത്, എസ്റ്റിമേഷനും അതേപോലെ പ്രൊജക്ട് മാനേജ്മെൻറ്റും. ഇത് ക്ലബ് ചെയ്യാൻ കാരണം, കഴിഞ്ഞ LSED A എക്സാമിന് പ്രൊജക്ട് മാനേജ്മെൻറ്റിൽ നിന്ന് ഒരു 3 ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്, അതേപോലെ എസ്റ്റിമേഷനിൽ നിന്ന് 4 ക്വസ്റ്റ്യൻസും. ആ ക്വസ്റ്റ്യൻസാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് വരാം. ഈ ക്വസ്റ്റ്യൻ നമ്പർ നിങ്ങൾ കാര്യമാക്കണ്ട, ക്വസ്റ്റ്യൻ പേപ്പറിലെ ക്വസ്റ്റ്യൻ നമ്പറാണ് ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ദ വാല്യൂ ഓഫ് പ്രോപ്പർട്ടി ഓർ സ്ട്രക്ചർ ബിക്കം ലെസ് ബൈ ഇറ്റ്സ് ബിക്കമിങ് ഔട്ട് ഓഫ് ഡേറ്റ് ഇൻ സ്റ്റൈൽ ഇൻ സ്ട്രക്ചറൽ ഡിസൈൻ എക്സെട്ര വിച്ച് ഇസ് ടേംഡ് ആസ് ക്യാപിറ്റൽ കോസ്റ്റ്, സാൽവേജ് വാല്യൂ, ഒബ്സോളസൻസ്, ലോസ് ഓഫ് റെന്റ്. ഏതാണ്? നമ്മളൊരു ബിൽഡിംഗ് പണിതു. നമ്മുടെ ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ചാൽ, സ്റ്റൈൽ മാറുന്നതിനനുസരിച്ചിട്ട് അല്ലെങ്കിൽ ട്രെൻഡ് മാറുന്നതിനനുസരിച്ചിട്ട് ഒരു പ്രോപ്പർട്ടിയുടെ വാല്യൂ കുറയുവാണെങ്കിൽ അതിന് നമ്മൾ എന്താണ് പറയാമെന്നാണ് ക്വസ്റ്റ്യൻ. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നമ്മളൊരു 10 വർഷം മുൻപേ ഒരു വീട് കെട്ടി. അപ്പോൾ അന്നത്തെ നല്ല സ്റ്റൈൽ നോക്കിയിട്ടാണല്ലോ നമ്മൾ കെട്ടിയിട്ടുണ്ടാവുക. അന്നത്തെ ആർക്കിടെക്ചറൽ ഏതാണോ ആ സമയത്തെ ട്രെൻഡ്, അതിനനുസരിച്ചിട്ടായിരിക്കും നമ്മൾ വീട് കെട്ടിയിട്ടുണ്ടാവുക. പക്ഷേ ആ സ്റ്റൈല് തന്നെയായിരിക്കും ഇപ്പോൾ ഉണ്ടാവുക. 10 വർഷത്തിന് ശേഷം മാറിയില്ലേ. അപ്പോൾ എന്ത് ചെയ്യും? ആ വീടിൻ്റെ അല്ലെങ്കിൽ ആ ഒരു പ്രോപ്പർട്ടിയുടെ വാല്യൂ ഡിക്രീസ് ചെയ്യും. അങ്ങനെ ഡിക്രീസ് ചെയ്യുന്നതിന് നമ്മൾ പറയുന്ന ടേം എന്ന് പറയുന്നത് ഒബ്സോളസൻസ് ആണ്. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. ഇനി നമുക്ക് ബാക്കിയുള്ള ടേമുകളൊന്ന് നോക്കാം. ക്യാപിറ്റൽ കോസ്റ്റ് പറഞ്ഞിട്ടുണ്ട്. ക്യാപിറ്റൽ കോസ്റ്റ് എന്ന് വെച്ചാൽ ഒരു കൺസ്ട്രക്ഷന് വേണ്ടിയിട്ട് ടോട്ടൽ ചിലവാകുന്ന എമൗണ്ടിനെ നമ്മൾ ക്യാപിറ്റൽ കോസ്റ്റ് എന്ന് പറയും. ഡെഫിനിഷനായിട്ട് പറയുകയാണെങ്കിൽ, ടോട്ടൽ കോസ്റ്റ് ഓഫ് കൺസ്ട്രക്ഷൻ, ഇതിൽ ലാൻഡിൻ്റെ വാല്യൂം ഇൻക്ലൂഡഡ് ആണ് കേട്ടോ, ഇൻക്ലൂഡിംഗ് ലാൻഡ്. അപ്പോൾ ലാൻഡിൻ്റെ വാല്യൂ അടക്കമുള്ള ടോട്ടൽ കൺസ്ട്രക്ഷന് ചിലവാകുന്ന തുകേനെയാണ് നമ്മൾ എന്ത് പറയുക, ക്യാപിറ്റൽ കോസ്റ്റ് എന്ന് പറയുക. ഇനി അടുത്തൊരു ടേം സാൽവേജ് വാല്യൂ ആണ്. സാൽവേജ് വാല്യൂവും അതേപോലെ തന്നെ സ്ക്രാപ്പ് വാല്യൂവും എഗെയിൻ റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. സാൽവേജ് വാല്യൂ എന്ന് വെച്ചാൽ ഒരു പ്രോപ്പർട്ടി അല്ലെങ്കിൽ ഒരു ബിൽഡിംഗ് ആയിക്കോട്ടെ, വാഹനം ആയിക്കോട്ടെ, അതിൻ്റെ യൂട്ടിലിറ്റി പീരീഡിന് ശേഷം ഡിസ്മാൻഡിൽ ചെയ്യാതെ കിട്ടുന്ന വിലയെയാണ് നമ്മൾ സാൽവേജ് വാല്യൂ എന്ന് പറയുക. ഡെഫിനിഷനായിട്ട് പറയുകയാണെങ്കിൽ, വാല്യൂ വാല്യൂ ഓഫ് പ്രോപ്പർട്ടി അറ്റ് ദ എൻഡ് ഓഫ് യൂട്ടിലിറ്റി പീരീഡ് വിത്തൗട്ട് ബീങ് ഡിസ്മാൻഡിൽഡ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഇനി ഇങ്ങനെ നമ്മൾ ഡിസ്മാൻഡിൽ ചെയ്യാതെ കിട്ടുന്ന വാല്യൂ ആണ് സാൽവേജ് വാല്യൂ. ഇനി സ്ക്രാപ്പ് വാല്യൂ എന്താണ്? നമ്മളൊരു പ്രോപ്പർട്ടി അല്ലെങ്കിൽ ഒരു വാഹനമോ ഒരു വസ്തുവോ എന്ത് സാധനമായാലും അതിൻ്റെ യൂട്ടിലിറ്റി പീരീഡിന് ശേഷം നമ്മൾ അതെന്ത് ചെയ്യുന്നു, പൊളിച്ചു വിൽക്കുന്നു. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നമ്മളെ കയ്യിൽ ഒരു വണ്ടി ഉണ്ടായിരുന്നു, അതിൻ്റെ യൂട്ടിലിറ്റി പീരീഡ് കഴിഞ്ഞു. അപ്പോൾ നമ്മളത് പൊളിച്ച് വിൽക്കുമ്പോൾ അതിനൊരു വാല്യൂ കിട്ടില്ലേ, അതാണ് സ്ക്രാപ്പ് വാല്യൂ. സാധാരണ നമ്മൾ സ്ക്രാപ്പ് വാല്യൂ 10% ഓഫ് ക്യാപിറ്റൽ കോസ്റ്റ് ആണ് എടുക്കാറ്. ഒരു കോസ്റ്റിൻ്റെ 10%, അതിന് എത്ര ചിലവായോ അതിൻ്റെ 10% സ്ക്രാപ്പ് വാല്യൂ ആയിട്ട് എടുക്കുക. ഇനി നമ്മൾ ഇതേ എക്സാമ്പിൾ തന്നെ, ഒരു വണ്ടി ഉണ്ടായിരുന്നു, ആ വണ്ടിയുടെ യൂട്ടിലിറ്റി പീരീഡ് കഴിഞ്ഞു. കഴിഞ്ഞതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുന്നു, അതൊരു ട്രക്കാക്കി മാറ്റുന്നു, ഫുഡ് ട്രക്കാക്കിയിട്ട് മാറ്റണം. ഒരു വാഹനം ഉണ്ടായിരുന്നു, അത് നമ്മൾ ഫുഡ് ട്രക്കായിട്ട് മാറ്റുകയാണെങ്കിൽ നമ്മൾ അത് ഡിസ്മാൻഡിൽ ചെയ്യുന്നില്ലല്ലോ. അപ്പോൾ അതിന് കിട്ടുന്ന വാല്യൂനെയാണ് നമ്മൾ എന്ത് പറയുക, സാൽവേജ് വാല്യൂ എന്ന് പറയുക. അപ്പോൾ ഈ 3 ടേമും ഒന്ന് ഓർത്ത് വെക്കുക. അടുത്ത ക്വസ്റ്റ്യൻ, ബുക്ക് വാല്യൂ ഇസ് ദ എമൗണ്ട് ഷോൺ ഇൻ ദ അക്കൗണ്ട് ബുക്ക് ആഫ്റ്റർ അലോയിങ് നെസസറി. ഓപ്ഷൻ എ ടാക്സസ്, ഓപ്ഷൻ ബി സ്ക്രാപ്പ് വാല്യൂ, ഓപ്ഷൻ സി ഡിപ്രിസിയേഷൻ, ഓപ്ഷൻ ഡി ലോസ് ഓഫ് റെന്റ്. അപ്പോൾ ബുക്ക് വാല്യൂ എന്ന് പറയുന്നത് ഏത് വാല്യൂ എന്നാണ് ക്വസ്റ്റ്യൻ. ബുക്ക് വാല്യൂ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മളെ ടോട്ടൽ വാല്യൂ ഇല്ലേ, ബുക്ക് വാല്യൂനെയാണ് ഞാൻ BV എന്ന് എഴുതുന്നത്. ബുക്ക് വാല്യൂ എന്ന് വെച്ചാൽ ക്യാപിറ്റൽ കോസ്റ്റിൽ നിന്ന് ഡിപ്രിസിയേഷൻ മൈനസ് ചെയ്താൽ കിട്ടുന്ന വാല്യൂവിനെയാണ് ബുക്ക് വാല്യൂ എന്ന് പറയാം. ഡിപ്രിസിയേഷൻ എന്ന് വെച്ചാൽ, ഇപ്പം നമ്മളൊരു ബിൽഡിംഗ് പണിതു, ഓരോ വർഷം കഴിയും തോറും അതിന് ഡിപ്രിസിയേഷൻ സംഭവിക്കും. അതുകൊണ്ട് തന്നെ അതിൻ്റെ വാല്യൂ എന്ത് ചെയ്യുന്നുണ്ടാവും, വർഷം കഴിയും തോറും കുറഞ്ഞല്ലേ വരിക, കൂടില്ലല്ലോ, കുറഞ്ഞ് കുറഞ്ഞ് വരും. അങ്ങനെ ആ വാല്യൂ ഇടിവിനെയാണ് നമ്മൾ ബുക്ക് വാല്യൂ വെച്ച് കാണിക്കാറ്. അതായത്
ഒരു ക്യാപിറ്റൽ കോസ്റ്റിൽ നിന്ന് എത്രയാണോ അത് വർഷം വരെയുള്ള ഡിപ്രിസിയേഷൻ അത് കഴിച്ചിട്ടുള്ള വാല്യൂ ആണ് ബുക്ക് വാല്യൂ. അപ്പം നമ്മൾ ആൻസർ എന്തായിരിക്കും? നെസസറി ഡിപ്രിസിയേഷൻ ഓപ്ഷൻ സി ആണ് വരിക. ഓക്കെ ആണോ? ഇനി ബുക്ക് വാല്യൂവിൽ ഒന്ന് രണ്ട് പോയിന്റ് പറയാം. ബുക്ക് വാല്യൂ നമ്മളുടെ യൂട്ടിലിറ്റി പീരീഡിന് ശേഷം, അറ്റ് ദ എൻഡ് ഓഫ് യൂട്ടിലിറ്റി പീരീഡ് എത്തുമ്പോൾ എന്തായി മാറും? എന്താവുക? എൻഡ് ഓഫ് യൂട്ടിലിറ്റി പീരീഡ് ആവുമ്പോൾ ബുക്ക് വാല്യൂ എന്ന് പറയുന്നത് സ്ക്രാപ്പ് വാല്യൂ ആയിട്ട് മാറും. ബുക്ക് വാല്യൂ എന്ന് പറയുന്നത് സ്ക്രാപ്പ് വാല്യൂ ആയിട്ട് മാറും. ഇനി വേറൊരു പോയിന്റ് അറിയേണ്ടത്, ബുക്ക് വാല്യൂ എപ്പോഴും എന്താണ് ചെയ്യുക? ഡിക്രീസ് ചെയ്തല്ലേ വരിക. കഴിഞ്ഞ വർഷത്തിനേക്കാൾ ഇപ്പോൾ 2020 എടുത്താലുള്ള ബുക്ക് വാല്യൂവിനേക്കാളും 2024 എത്തുമ്പോൾ ബുക്ക് വാല്യൂ കുറഞ്ഞിട്ടുണ്ടാവും. കാരണം ഡിപ്രിസിയേഷൻ കൂടി വരും. അപ്പോൾ അതും ഓർത്ത് വെക്കുക. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ദ എമൗണ്ട് ഓഫ് മണി ഇൻക്ലൂഡിങ് ഹോൾ ആനുവൽ ഇൻട്രസ്റ്റ് അറ്റ് ദ പ്രിവൈലിംഗ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് വിച്ച് ഈസ് ഈക്വൽ ടു ദ നെറ്റ് ഇൻകം ഫ്രം ദ പ്രോപ്പർട്ടി ഈസ് ക്യാപിറ്റലൈസ്ഡ് വാല്യൂ, റേറ്റബിൾ വാല്യൂ, ആന്വിറ്റി, ബുക്ക് വാല്യൂ. എന്താണ് ഈ പറയുന്ന ഡെഫിനിഷൻ? ഇങ്ങനെ തന്നെ ഓർത്ത് വെക്കുക. ഈ ഡെഫിനിഷൻ പറയുന്നത് ക്യാപിറ്റലൈസ്ഡ് വാല്യൂയുടെ ഡെഫിനിഷൻ ആണ് ഈ പറഞ്ഞിട്ടുള്ളത്. ക്യാപിറ്റലൈസ്ഡ് വാല്യൂവിൻ്റെ ഡെഫിനിഷനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇതിൽ വേറൊരു ടേമും കൂടെ പറഞ്ഞിട്ടുണ്ട്, ആന്വിറ്റി. ആന്വിറ്റി എന്താണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ക്യാപിറ്റലൈസ്ഡ് വാല്യൂ എന്താണെന്ന് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എമൗണ്ട് ഓഫ് മണി ആണ് അത്. നമ്മളൊരു ബാങ്കിൽ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ അതിന് എത്ര ഹയസ്റ്റ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് കിട്ടുമോ അത്ര തന്നെ ലാഭം കിട്ടുന്ന രീതിയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന മണീനെയാണ് നമ്മൾ ക്യാപിറ്റലൈസ്ഡ് വാല്യൂ എന്ന് പറയുന്നത്. ഇനി ആന്വിറ്റിയിലേക്ക് വരികയാണ്. ആന്വിറ്റി എന്ന് വെച്ചാൽ നമ്മൾ ഇപ്പോൾ ഒരു ബിൽഡിംഗ് പണിയുണ്ടായിരുന്നു, നമ്മളെ കൈ അതിനൊരു കോസ്റ്റ് ഒരു അറൗണ്ട് 1 ക്രോർ ആവുന്നിരിക്കട്ടെ, നമ്മളെ കയ്യിൽ പൈസ ഇല്ല, നമ്മൾ എന്ത് ചെയ്യും? ബാങ്കിൽ പോയി ലോൺ ചോദിക്കും, അങ്ങനെയല്ലേ ചെയ്യാറ്? അല്ലെങ്കിൽ വേറൊരു പാർട്ടിയുടെ അടുത്തു നിന്ന് നമ്മൾ എന്ത് ചെയ്യും? പണം എടുക്കും. ആ പണം നമ്മൾ തിരിച്ചടയ്ക്കണ്ടേ? ആ തിരിച്ചടവിനെയാണ് നമ്മൾ ആന്വിറ്റി എന്ന് പറയുക. നമ്മൾ പീരിയോഡിക്കായിട്ട് റീപേയ്മെൻറ്റ് ചെയ്യണം, ക്യാപിറ്റൽ കോസ്റ്റിന് നമ്മൾ റീപേയ്മെൻറ്റ് ചെയ്യണം, അതിനെയാണ് നമ്മൾ ആന്വിറ്റി എന്ന് പറയുക. അപ്പോൾ ഡെഫിനിഷനായിട്ട് പറയുകയാണെങ്കിൽ ദ പീരിയോഡിക്കൽ റീപേയ്മെൻറ്റ് ഓഫ്, അല്ലെങ്കിൽ പേയ്മെൻറ്റ് ഓഫ് എന്ന് വേണമെങ്കിലും പറയാം, പേയ്മെൻറ്റ് ഓഫ് ദ റീപേയ്മെൻറ്റ് ഓഫ് ദ ക്യാപിറ്റൽ എമൗണ്ട് ഇൻവെസ്റ്റഡ് ബൈ എ പാർട്ടി. അപ്പോൾ ആരെങ്കിലും നമുക്ക് പണം തന്നിട്ടുണ്ടാവും, ആ പണം തന്നതിന് നമ്മൾ പീരിയോഡിക്കായിട്ട് റീപേയ്മെൻറ്റ് ചെയ്യണം. ഇത് വേണമെങ്കിൽ നമുക്കൊരു വർഷത്തിൻ്റെ ആദ്യത്തിൽ ചെയ്യാം, വർഷത്തിൻ്റെ അവസാനത്തിൽ ചെയ്യാം. ഇനി നമുക്ക് പണം തന്നതിന് ശേഷം ഒരു ഡെഫിനിറ്റ് പീരീഡ് കഴിഞ്ഞതിന് ശേഷവും ഈ ആന്വിറ്റി അടച്ചു തുടങ്ങാം, അല്ലെങ്കിൽ ആന്വിറ്റി തുടങ്ങാം, ഏത് രീതിയിൽ വേണമെങ്കിലും ചെയ്യാം. അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ക്യാപിറ്റലൈസ്ഡ് വാല്യൂൻ്റെ പക്കാ ഡെഫിനിഷനാണ്. അപ്പോൾ ആ ഡെഫിനിഷൻ അങ്ങനെ തന്നെ ഓർത്ത് വെക്കുക. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവുകയാണ്. A person who takes the lease is known as lessor, lessee, owner, short-term owner. ഇതും ഒരു കൺഫ്യൂസിങ് ക്വസ്റ്റ്യൻ ആണ്, എപ്പോഴും എല്ലാവർക്കും മാറിപ്പോകുന്നതാണ്. നമ്മളെ ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ചാൽ, ആരാണോ ലീസ് എടുക്കുന്നത് അവരെ നമ്മൾ എന്ത് പറയുന്നതാണ് ചോദ്യം. അതിൻ്റെ ആൻസർ ലെസ്സി ആണ്. ആരാണോ ലീസ് എടുക്കുന്നത് അവരെ നമ്മൾ ലെസ്സി അല്ലെങ്കിൽ ലീസ് ഹോൾഡർ എന്ന് പറയും. ഓക്കെ, ദ പേഴ്സൺ ഹു ടേക്സ് ദ ലീസ് എന്ന് പറയുന്നത് ലെസ്സി അല്ലെങ്കിൽ ലീസ് ഹോൾഡറാണ്. ഇനി ഇതിലൊരു ടേമും കൂടെ വരുമല്ലോ, ആരാണത്? ലെസ്സർ. ലെസ്സർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആരാണോ നമുക്ക് ലീസ് തരുന്നത് അവരെയാണ് നമ്മൾ ലെസ്സർ എന്ന് പറയുന്നത്. അപ്പം എന്താണ്, ദ പേഴ്സൺ ഹു ഗ്രാൻഡ് ലീസ്. ശരിക്കും ലീസ് എന്ന് പറഞ്ഞാൽ എന്താണ്? അതിൻ്റെ ഡെഫിനിഷൻ പറയുന്നത് നമ്മുടെ കയ്യിലൊരു പ്രോപ്പർട്ടി ഉണ്ട്, അത് നമ്മൾ വേറൊരു പാർട്ടിക്ക് സെർട്ടൻ എമൗണ്ട് വാങ്ങിയതിന് ശേഷം ഉപയോഗിക്കാൻ വേണ്ടി കൊടുക്കുകയാണെങ്കിൽ അതിനെയാണ് ലീസ് എന്ന് പറയുന്നത്. ഇനി ആരാണോ ലീസ് എടുക്കുന്നത്, അതാണല്ലോ ക്വസ്റ്റ്യൻ, ആരാണോ ലീസ് എടുക്കുന്നത് അവരെ നമ്മൾ ലെസ്സി അല്ലെങ്കിൽ ലീസ് ഹോൾഡർ എന്ന് പറയും. ആരാണോ ലീസ് കൊടുക്കുന്നത് അവരെ നമ്മൾ ലെസ്സർ എന്ന് പറയും. ഇതേപോലെ തന്നെയാണല്ലോ ബാങ്ക് ലോണിൻ്റെ 3 ടേം വരിക. ആ ടേം ഏതൊക്കെയാണ്? മോർട്ട്ഗേജി. ഇത് കൺഫ്യൂഷൻ ആവാൻ നിൽക്കരുത്, കാരണം ലെസ്സി ലെസ്സറിൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് ആണ് വരിക. മോർട്ട്ഗേജി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആരാണ് മോർട്ട്ഗേജ്? മോർട്ട്ഗേജ് അല്ലെങ്കിൽ നമ്മുടെ ആ ലീസ് ലെസ്സർ എന്ന് പറയുന്ന പോലെ തന്നെയാണ് മോർട്ട്ഗേജ് പറയേണ്ടത്. ദ പേഴ്സൺ ഹു ഗ്രാൻഡ് ലോൺ, ദ പേഴ്സൺ ഹു ഗ്രാൻഡ് ലോൺ ആണ് മോർട്ട്ഗേജി.
അതായത് ലോൺ എന്ന് വെച്ചാൽ അല്ലെങ്കിൽ മോർട്ടുഗേജ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, മോർട്ടുഗേജ് എന്ന് പറഞ്ഞാൽ നമ്മളെ കയ്യിലൊരു പ്രോപ്പർട്ടി ഉണ്ട്, അതൊരു വാഹനമാകാം ഒരു സ്ഥലമാകാം, ആ പ്രോപ്പർട്ടി കൊണ്ടുപോയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ആ പ്രോപ്പർട്ടിയുടെ മുകളിൽ നമ്മളൊരു പൈസ എടുക്കുകയാണെങ്കിൽ, ലോണ് പോലെ ഒരു പൈസ എടുക്കുകയാണെങ്കിൽ അതിനെയാണ് മോർട്ടുഗേജ് എന്ന് പറയുക. ആരാണോ ലോൺ നമുക്ക് തരുന്നത് അവരാണ് മോർട്ടുഗേജി, ലെസ്സിയുടെ ജസ്റ്റ് ഓപ്പോസിറ്റാണ് വരിക. അതേപോലെ തന്നെ മോർട്ടുഗേജർ ഉണ്ട്, മോർട്ടുഗേജർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആരാണോ ലോൺ എടുക്കുന്നത് അവരെ നമ്മൾ മോർട്ടുഗേജർ എന്ന് പറയും. ദ പേഴ്സൺ ഹു ടേക്ക് ദ ലോൺ ഈസ് നോൺ ആസ് മോർട്ടുഗേജർ. അപ്പം ഏതൊക്കെയാണ്, മോർട്ടുഗേജർ ഉണ്ട്, മോർട്ടുഗേജി ഉണ്ട്, ലെസ്സർ ഉണ്ട്, ലെസ്സി ഉണ്ട്. ഇതിൽ മോർട്ടുഗേജ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ലോൺ എടുക്കുന്ന ആ പ്രോസസ്സിനെയാണ്. ഇനി ഒരു ഡോക്യുമെൻ്റ് ഉണ്ട്, ഈ ലോണൊക്കെ എടുക്കുന്ന സമയത്ത് കുറേ ഡോക്യുമെൻറ്റ്സ് വേണ്ടേ, ആ ഡോക്യുമെൻസിന് നമ്മൾ മോർട്ടുഗേജ് ഡീഡ് എന്ന് പറയും. അപ്പോൾ അതും കൂടെ ഓർത്ത് വെക്കുക, മോർട്ടുഗേജ് ഡീഡ് എന്ന് പറയും. ഡോക്യുമെൻസ് ആണ്, റെലവൻറ്റ് ഡോക്യുമെൻസ് ആണത്. ഓക്കെ, അപ്പം നമ്മുടെ ക്വസ്റ്റ്യൻ ആരാണോ ലീസ് എടുക്കുന്നത് അവരെ എന്ത് പറയുന്നതാണ്, അവരെ നമ്മൾ ലെസ്സി എന്ന് പറയും. ഓക്കെ, ഇനി നമ്മൾ കൺസ്ട്രക്ഷൻ മാനേജ്മെൻറ്റിൽ നിന്നുള്ള രണ്ട് മൂന്ന് ക്വസ്റ്റ്യൻസ് ആണ് നോക്കാൻ പോകുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഇൻ കൺസ്ട്രക്ഷൻ മെറ്റീരിയൽ മാനേജ്മെൻറ്റ് ആൻഡ് പ്രൊക്യൂർമെൻറ്റ് വാട്ട് ഈസ് ദ പ്ലാന്റ് വേസ്റ്റേജ് ഫോർ സിമെൻറ്റ്? ഓപ്ഷൻ എ 2%, ഓപ്ഷൻ ബി 5%, ഓപ്ഷൻ സി 10%, ഓപ്ഷൻ സി 3%. ഇതിൻ്റെ കറക്റ്റ് ആൻസർ 2% ആണ്. അതായത് മെറ്റീരിയൽ പ്രൊക്യൂർമെൻറ്റിൻ്റെ സമയത്ത്, ആ വേർഡാണ് അവിടെ ഇമ്പോർട്ടൻ്റ്, മെറ്റീരിയൽ മാനേജ്മെൻറ്റ് ആൻഡ് പ്രൊക്യൂർമെൻറ്റ് എന്നുള്ള വേർഡാണ് ഇമ്പോർട്ടൻ്റ്. മെറ്റീരിയൽ മാനേജ്മെൻറ്റ് ആൻഡ് പ്രൊക്യൂർമെൻറ്റ് ടൈമിൽ, മെറ്റീരിയൽ മാനേജ്മെൻറ്റ് ടൈമിൽ, മെറ്റീരിയൽ മാനേജ്മെൻറ്റ് ആൻഡ് പ്രൊക്യൂർമെൻറ്റ് ടൈം എന്ന് പറഞ്ഞിട്ടുണ്ട്. പ്രൊക്യൂർമെൻറ്റ് സമയത്ത് സിമെൻറ്റിൻ്റെ വേസ്റ്റേജ് നമ്മൾ എടുക്കുന്നത് 2% ആയിട്ടാണ്. പ്രൊക്യൂർമെൻറ്റിൻ്റെ സമയത്ത്, ഒരു സിമെൻറ്റിൻ്റെ പ്രൊക്യൂർമെൻറ്റ് സമയത്ത് നമ്മൾ വേസ്റ്റേജ് ആയിട്ട് എടുക്കുന്നത് 2% ആണ്. പക്ഷേ വേസ്റ്റേജ് ഡ്യൂറിങ് മിക്സിംഗ് ഉണ്ട്, സിമെൻറ്റിൻ്റെ വേസ്റ്റേജ് ഡ്യൂറിങ് മിക്സിംഗ് എന്ന് പറയുന്നത് കുറച്ചുകൂടെ കൂടുതലായിരിക്കും. സിമെൻറ്റിൻ്റെ വേസ്റ്റേജ് ഡ്യൂറിങ് മിക്സിംഗ് 10% ആണ്. അപ്പോൾ ഈ 10%ഉം 2%ഉം കൺഫ്യൂഷൻ ആവാൻ പാടില്ല. മിക്സിങ്ങിൻ്റെ സമയത്ത് എത്രയാണെന്ന് ചോദിച്ചാൽ 10% ആണ് നമ്മുടെ വേസ്റ്റേജ് ഓഫ് സിമെൻറ്റ് വരിക. പക്ഷേ പ്രൊക്യൂർമെൻറ്റിൻ്റെ സമയത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 2% ആണ്. അപ്പോൾ ഈ രണ്ട് പോയിൻ്റും ഒന്നും ഓർത്ത് വെക്കുക. അടുത്ത ക്വസ്റ്റ്യൻ, Which of the following is not related to quality assurance in construction? Option A, concrete mix design. Option B, sampling testing of steel. Option C, testing of cement. Option D, sampling of concrete during placing. ഏതാണ് ആൻസർ വരിക? ഓപ്ഷനിലേക്ക് നോക്കിയേ. ഏതാണ് ക്വാളിറ്റി അഷുറൻസിൽ ഇൻക്ലൂഡ് ചെയ്യാത്തത്, കൺസ്ട്രക്ഷൻ സമയത്ത് ക്വാളിറ്റി അഷുറൻസിൽ ഇൻക്ലൂഡ് ആവാത്തത് ആരെന്നാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻ എ വരില്ലേ, കോൺക്രീറ്റ് മിക്സ് ഡിസൈൻ എന്തായാലും വരില്ലേ. ഓപ്ഷൻ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഓപ്ഷൻ എ എന്തായാലും വരും. അപ്പോൾ അതല്ല, സാമ്പിളിംഗ് ടെസ്റ്റിംഗ് ഓഫ് സ്റ്റീൽ, നമ്മൾ കൺസ്ട്രക്ഷൻ ഉപയോഗിക്കുന്ന സ്റ്റീലിൻ്റെ സാമ്പിളിംഗ് ടെസ്റ്റിംഗ് നിർബന്ധമായിട്ടും ചെയ്തിട്ടുള്ളതാവണം, അതുകൊണ്ട് അതും വരില്ല. അത് രണ്ടും നമ്മൾ ചെയ്യും. മൂന്നാമത്തെ ടെസ്റ്റിംഗ് ഓഫ് സിമെൻറ്റ്, ടെസ്റ്റിംഗ് ഓഫ് സിമെൻറ്റും നമ്മൾ ചെയ്യില്ലേ, ഓപ്ഷൻ സിയും നമ്മൾ ചെയ്യില്ലേ. അപ്പോൾ ക്വാളിറ്റി അഷുറൻസിൽ വരുന്ന ആൾക്കാർ കോൺക്രീറ്റ് മിക്സ് ഡിസൈൻ വരും, സാമ്പിളിംഗ് ടെസ്റ്റിംഗ് ഓഫ് സ്റ്റീൽ വരും, ടെസ്റ്റിംഗ് ഓഫ് സിമെൻറ്റ് വരും. ഇതിൽ വരാത്ത ആൾ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ്. അപ്പോൾ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ്, സാമ്പിളിംഗ് ഓഫ് കോൺക്രീറ്റ് ഡ്യൂറിങ് പ്ലേസിംഗ് ആണ്. അതായത് നമ്മൾ പ്ലേസിങ്ങിൻ്റെ സമയത്ത് കോൺക്രീറ്റിൻ്റെ സാമ്പിൾസ് ഒന്നും എടുത്ത് ടെസ്റ്റുകളൊന്നും ചെയ്യാറില്ല, ഇല്ലാലോ. കോൺക്രീറ്റ് പ്ലേസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ അതിന് സാമ്പിൾസ് എടുത്തിട്ട് ടെസ്റ്റുകളൊന്നും ചെയ്യാറില്ല. അപ്പം ഓപ്ഷൻ ഡി ആണ് ഇതിൻ്റെ കറക്റ്റ് ആൻസർ, മാറിപ്പോകരുത്. പക്ഷേ ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ നമ്മൾ ലോജിക് ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇത് പെട്ടെന്ന് ആൻസറിലേക്ക് എത്താൻ വേണ്ടി പറ്റും. ആൻഡ് ദ ലാസ്റ്റ് സെഷൻ, ലാസ്റ്റ് ക്വസ്റ്റ്യൻ ഫ്രം ദി സെഷൻ, ദ ടോട്ടൽ ഇൻഡയറക്ട് കോസ്റ്റ് ഓഫ് എ പ്രോജക്ട് ഇൻക്ലൂഡ്സ് ഓവർ ഹെഡ് പ്ലസ് ഔട്ടേജ് ലോസ് പ്ലസ് ലേബർ ചാർജ്, ഓവർ ഹെഡ് പ്ലസ് ഔട്ടേജ് ലോസ്, ഔട്ടേജ് ലോസ് പ്ലസ് മാനേജറിയൽ കോസ്റ്റ്, സ്റ്റേഷനറി കോസ്റ്റ് പ്ലസ് ഓഫീസ് കോസ്റ്റ്. ഇവിടെ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് ടോട്ടൽ ഇൻഡയറക്റ്റ് കോസ്റ്റ് ഏതാണെന്നാണ് ക്വസ്റ്റ്യൻ. ടോട്ടൽ ഇൻഡയറക്റ്റ് കോസ്റ്റ്, നമ്മളൊരു പ്രൊജക്റ്റ് എടുക്കുകയാണെങ്കിൽ ഡയറക്റ്റ് കോസ്റ്റും ഉണ്ടാവും, ഇൻഡയറക്റ്റ് കോസ്റ്റും ഉണ്ടാവും. ഇതിൽ ഡയറക്റ്റ് കോസ്റ്റുകൾ ആരൊക്കെയാണ്, ഇവിടെ പറഞ്ഞിരിക്കുന്ന ലേബർ ചാർജ് ഡയറക്റ്റ് കോസ്റ്റുകളാണ് പറയുന്നത്. ലേബർ ചാർജ് ഒരു ഡയറക്റ്റ് കോസ്റ്റാണ്. ലേബർ ചാർജ് വരും, മാനേജീരിയൽ ചാർജ് വരൂലേ, മാനേജീരിയൽ ചാർജ് വരും, അതേപോലെ ഓഫീസ് കോസ്റ്റ് ഒക്കെ ഇതിൽ വരുന്നതാണ്.
ഡയറക്റ്റ് കോസ്റ്റിൽ വരുന്നതാണ്. ഇതിൽ വരാത്തത് ഓപ്ഷൻ ബി ആണ്, ഓവർ ഹെഡും ഔട്ടേജ് ലോസും. ഓപ്ഷൻ ബി ആണ് ഇതിൻ്റെ കറക്റ്റ് ആൻസർ. ഓവർ ഹെഡ് ചാർജസ് അതുപോലെ ഔട്ടേജ് ലോസസ് ഒക്കെ ഒരിക്കലും നമുക്ക് ഡയറക്റ്റ് കോസ്റ്റിൽ ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടി പറ്റില്ല. അതൊക്കെ എന്തായിരിക്കും? ഇൻഡയറക്റ്റ് കോസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഇത്ര ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. എസ്റ്റിമേഷനിൽ നിന്ന് 4 questions ചോദിച്ചിട്ടുണ്ട്, അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആണ്. അതേപോലെ തന്നെ കൺസ്ട്രക്ഷൻ മാനേജ്മെൻറ്റിൽ നിന്ന് 3 questions ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു സബ്ജക്റ്റും നമുക്ക് ഒഴിവാക്കാൻ പറ്റില്ല, എല്ലാ സബ്ജക്റ്റും ഈക്വൽ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് പഠിക്കണം. കാരണം നമ്മൾ എക്സാം എഴുതുന്ന സമയത്ത് ഒരു മാർക്ക് എന്ന് പറയുന്നതും വളരെ ഇമ്പോർട്ടൻ്റ് തന്നെയാണ്. അപ്പോൾ ആ ഒരു മാർക്ക് വിട്ട് കളയരുത്. ഇപ്പോൾ നമ്മൾ എസ്റ്റിമേഷൻ പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, കുറച്ച് ടേംസ് കുറച്ച് വാല്യൂസ് ഒക്കെ അറിഞ്ഞിരുന്നാൽ ഫുൾ മാർക്ക് ഈസി ആയിട്ട് സ്കോർ ചെയ്യാൻ വേണ്ടി പറ്റും. അതുകൊണ്ട് എല്ലാവരും സബ്ജക്റ്റ് നീറ്റായിട്ട് പഠിക്കുക, വാല്യൂസ് ഒക്കെ ഓർത്ത് വെക്കുക. അതുപോലെ തന്നെയാണ് കൺസ്ട്രക്ഷൻ മാനേജ്മെൻറ്റിലും, ടേംസ് അറിഞ്ഞിരിക്കുക. അപ്പോൾ നമുക്ക് മാർക്ക് ഈസി ആയിട്ട് സ്കോർ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ നമുക്ക് അടുത്തൊരു സെഷനിൽ കാണാം. താങ്ക് യു.